Hello everyone, welcome to Yummy Funds. Hello friends, ഞാൻ ഇന്ന് പോകുന്നത് ദുബായിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്താണ്. ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായേക്കാണ്. ഗാർഡൻ ഗ്ലോ ഇത് നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉദിക്കുന്ന ഒരു സാധനമാണ് ലൈറ്റ്. ലൈറ്റുകളുടെ ഒരു മേളയാണ് അവിടെ. അപ്പോൾ ലൈറ്റ് മാത്രമൊന്നുമല്ല, അവിടെ ഇഷ്ടം പോലെ ഡൈനോസേഴ്സ് ഉണ്ട്. അനങ്ങുന്ന ഡൈനോസേഴ്സ് ആണ്. അനങ്ങുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾക്ക് നേരിട്ട് കാണാം, നേരിട്ടല്ല ഈ വീഡിയോയ്ക്കകത്ത് കാണാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ബെല്ലൈക്കണം കൂടെ അമർത്തണം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ അവിടെ ഡൈനോസറിൻ്റെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഓരോത്തിൻ്റെയും ഡൈനോസറിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. KG1 പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് പേരൊന്നും അറിയത്തില്ല, പേരൊക്കെ ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് പേരറിയാമെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഓരോത്തിൻ്റെയും. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡൈനോസറിനെ എല്ലാം നമുക്ക് പരിചയപ്പെടാം.
അപ്പോൾ ഇത് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നടന്ന് ഒരു പകുതിയൊക്കെ ആയപ്പോൾ ഒരു ഡൈനോസർ ഇവിടെ കിടന്ന് നന്നായിട്ട് ഒച്ച വെക്കുന്നുണ്ട്. നന്നായിട്ട് ഒച്ച വെക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ പേരറിയില്ല, പക്ഷേ നല്ല നീളമുള്ള കഴുത്തുള്ള ഒരെണ്ണം ഉണ്ടല്ലോ, അത് കണ്ട് നന്നായിട്ട് ഒച്ച വെക്കുന്നുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും. അപ്പം അതിങ്ങനെ തലയിട്ടിട്ട് ആട്ടുന്നുണ്ട്. അപ്പൊ ഡൈനോസർ പാർക്ക് ഇറങ്ങുന്നതിന്റെ എവിടെയാണെന്ന് തോന്നുന്നു. അപ്പൊ ഡൈനോസർ പാർക്ക് ഇറങ്ങുന്നതിന്റെ തൊട്ട് ഇത് തന്നെ ഒരു വലിയ ഡൈനോസർ, ഏതാന്ന് എനിക്ക് എത്ര കൊല്ലമായിട്ട് പിടിയില്ല. എനിക്ക് ഒന്നിൻ്റെ ഒരു ഡൈനോസറിൻ്റെയും പേര് പോലും അറിയില്ല, പഠിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും അറിയില്ല. നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ നേരത്തെ പറഞ്ഞ ആ വലിയ ഡൈനോസറും നന്നായിട്ട് കിടന്ന് അലറുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഡൈനോസർ പാർക്കിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഗ്ലോ ഗാർഡൻ പാർക്കിലേക്ക് പോവുകയാണ്. ഇവിടെ കുട്ടികളൊക്കെ വരുവാണെങ്കിൽ അവർക്കൊക്കെ ഒരു ഇത് ത്രില്ലിംഗ് ആയിരിക്കും, കാരണം അവരൊന്നും ഈ ഡൈനോസറിൻ്റെ ഒരു ഇത് എന്ന് വെച്ചാൽ
പഠിക്കുന്ന കെ ജി വണ്ണില് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് തീർച്ചയായും ഡൈനോസറിനെ പറ്റി അറിയായിരിക്കും. പക്ഷെ ഈ കുഞ്ഞു പിള്ളേര് ഒന്ന് ഒരു ഒന്നൊന്നര സ്കൂളിൽ പോവാത്ത പിള്ളേര് അവർക്കൊക്കെ ഇതൊരു ഭയങ്കര അഡ്വെഞ്ചർ ആയിട്ടായിരിക്കും അവർക്കൊക്കെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വരണം, എന്തായാലും വരണം, നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പോൾ അതേ ഞങ്ങൾ ഗ്ലോ ഗാർഡൻ പാർക്കിലേക്ക് ഇവിടെ കയറിയിട്ടുണ്ട്. കയറിയപ്പോൾ തന്നെ നല്ല ലൈറ്റുള്ളൊരു സ്ഥലം കണ്ടു. ഇവിടെ തണുപ്പ് സമയത്ത് വരുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. ഇപ്പോൾ ഇവിടെ ചൂടായ കാരണം ഭയങ്കര ചൂടാണ്, അല്ലെങ്കിൽ പിന്നെ നല്ല തണുത്ത വെള്ളമൊക്കെ കുടിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച്, ഈ ഒരു പാൻഡമിക്കിലല്ല, ഐസ്ക്രീമൊക്കെ കഴിക്കുന്നത് ഈ ഒരു പാൻഡമിക്കിലല്ല, കൊറോണയൊക്കെ ഒന്ന് ശാന്തമായിട്ട് ഐസ്ക്രീമൊക്കെ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഗ്ലൗസ് ധരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ ഗ്ലൗസ് ഒന്നും ധരിച്ചില്ല. നിർബന്ധമാണ്, വേണ്ടവർക്ക് വേണ്ടാത്തവർക്ക് വേണ്ട, അങ്ങനെയാണ് ഇവിടെ. എന്നാലും ധരിക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു പാൻഡമിക്കിൽ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥാനത്തിൻ്റെയും എന്ന് വെച്ചാൽ ഓരോ ആനിമലിനെയും ഹ്യൂമൻസിനെയും ഒക്കെ വെച്ചൊരു എന്ന് വെച്ചാൽ ഹ്യൂമൻ എങ്ങനെ പ്രവർത്തിക്കുന്നു അതുപോലെ ആനിമലിനെ ഒന്ന് നിർത്തി ഉണ്ടാക്കുന്നു. ലൈക്ക് ഇപ്പം ഈ ആൻറ്റിനെ കണ്ടോ, ഈ ആൻറ്റിനെ പോലെ തന്നെയാണ്. ഇപ്പം ഈ ആൻറ്റ് എല്ലാം ചെയ്യുന്നത് നമ്മൾ ഹ്യൂമൻസ് അല്ലേ, അതുപോലൊക്കെ തന്നെയാണ് അവരുണ്ടാക്കി വച്ചേക്കുന്നത്. പിന്നെ ഒരു ബ്ലൂവെയിലിൻ്റെ അകത്തേക്കാണ് ഞങ്ങൾ കയറിയത്. ബ്ലൂവെയിലിൻ്റെ അകം നല്ല രസമുണ്ട്. പിന്നെ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഒരു പോണ്ട് പോലെ ചെറിയൊരു പോണ്ടുണ്ട്. ഈ ഗാർഡനുകളിൽ കൂടെ നടക്കുമ്പോഴല്ലേ നല്ലൊരു എന്താ ലൈറ്റിൻ്റെ ഈ നാട്ടിൽ ഉത്സവമില്ല അതുപോലത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾക്ക് നിങ്ങൾ പോയിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നാട്ടിലെ ഉത്സവം പോലെ അത്രകളുടെ സാധനങ്ങളൊന്നും വെക്കുന്നില്ലെങ്കിലും അതേ ലൈറ്റും ആ ഒരു ഇതൊക്കെ ഉണ്ട്. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ആകർഷണം ആയത് ഈ ഒരു പീകോക്കിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. നല്ല ഒരു രണ്ട് ടൈപ്പ് പീകോക്കാണ് ഇവർ സ്കൾപ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒന്ന് ഞാൻ പറയത്തില്ല, നിങ്ങളത് കാണണം. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് ഈ തവളകളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ തവളകളെ നമ്മളെ ഇങ്ങനെ ഒരുമാതിരി ഫോട്ടോ എടുക്കാൻ വിളിക്കുന്ന പോലെ തന്നെയാണ് അവർ വിളിക്കുന്നത്. പിന്നെ ഒരു തവളയാണെങ്കിൽ നല്ല എന്താ വയലിനൊക്കെ വെച്ച് അങ്ങനെ പാടി നടപ്പുണ്ട്.
അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ നമ്മുടെ ഫ്രണ്ടിലത്തെ ഭാഗം കാണിച്ചില്ലായിരുന്നു. ഇങ്ങോട്ട് കേറിയ ഭാഗത്ത് ഒരു ഫ്രണ്ടിലത്തെ ഒരു ഭാഗം കാണിച്ചില്ലായിരുന്നു. ആ ഭാഗമാണ് ഇത്. ലൈറ്റ് ഇട്ട് കഴിയുമ്പോ എന്ത് രസമല്ലേ കാണാൻ. അപ്പൊ ഈ ഭാഗത്താണ് ആ പീകോക്ക് ഉള്ളത്. പീകോക്കിനെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. പിന്നെ ഇവിടെ വന്ന് ബട്ടർഫ്ലൈസിനെ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ബട്ടർഫ്ലൈസിന്റെ ഒക്കെ വേറൊരു വേറെ വേറെ ഒരു ഇതാക്കി അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ എൻ്റെ പീക്കോക്ക്, എൻ്റെ അല്ല അവരുടെ പീക്കോക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കാരണമാണ് ഞാൻ എൻ്റെ എന്ന് മെൻഷൻ ചെയ്തത്. എൻ്റെ പീക്കോക്ക് ഇവിടെ അടിപൊളിയായിട്ട് നല്ല രസമായിട്ട് ഇരിപ്പുണ്ട്. ഇത് ഞാൻ വീഡിയോസിലൊക്കെ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട്. അത് കാരണം ഈ ഒരു പീക്കോക്കിനെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഗാർഡൻ കുളിയിൽ നിന്ന് കയറിയത്. പിന്നെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പീക്കോക്ക് ഇതേ ഇതാണ്, ആ ഒരു മയിൽപ്പീലേക്ക് നന്നായിട്ട് വിടർത്തി വെച്ച ആ പീക്കോക്ക്. പീക്കോക്കിനെ, ആ രണ്ടാമത്തെ പീക്കോക്കിനെ ഒരു ഇത് എന്ന് വെച്ചാ ഒരു ലേക്ക്, ഒരു ലേക്ക്, ആ ലേക്കിന്റെ നടുക്ക് വശത്താണ് കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇത് പിന്നെ ഒരു വാക്കിങ്ങിന്റെ ഒരു ഇതാണ്, കുറെ ലൈറ്റൊക്കെ വെച്ച് വാക്കിങ്ങിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അതിന്റെ പുറത്ത് ഗാർഡൻ ഗ്ലോ എന്ന് നല്ല പച്ച കളറിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ പോവാനുള്ള സമയമായി. ഇനി വീഡിയോ നന്നായിട്ട് ലെങ്ത് ആയിപ്പോ. അപ്പൊ പോവാനുള്ള സമയമായ കാരണം ഞങ്ങളുടെ അവസാനത്തെ ഭാഗമാണിത്. ഇതാണ് അവസാനത്തെ ഭാഗം. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഗാർഡൻ ഗ്ലോ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇഷ്ടപ്പെടുന്നെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ്. ഇതുവരെയായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.